ഞാനേ കുറച്ച് ക്യാഷിന്റെ കാര്യം ദേവരാജ് സാറോട് പറഞ്ഞിരുന്നു. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ തന്നാലും മതി. അതിപ്പോ സാറ് പോയിട്ട് പിന്നെ വാ. ഇത് തന്നെയാണ് ദേവരാജ് സാറും പറയുന്നത്, പിന്നെ വരാൻ. പക്ഷേ പിന്നീട് വിളിയൊന്നും ഉണ്ടായിട്ടില്ല. അർജുൻ നാട്ടിലെത്തിയതായിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായിട്ട് ഞാൻ അന്വേഷിക്കാൻ ഇറങ്ങണോ? വേണമെങ്കിലാവാം. പിന്നെ നാഗപ്പന്റെ ഒരു പരാതിയുണ്ട്. വകുപ്പ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാ, അതിന്റെ ഗൗരവം അറിയാലോ. ഞാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്റെ വീടിന്റെ കേട് താമസനായിട്ട് ഞാൻ തന്നെ ഒരു ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യും. എന്നാ വരട്ടെ. അമൃതേ, അമൃതേ, സാധാരണ വെക്കാറുള്ള ചായ മുറിയിൽ കണ്ടില്ലല്ലോ, ഇന്ന് എന്ത് പറ്റി? ആള് ഇവിടെ തന്നെ ഉണ്ട്. താനത് എവിടെയായിരുന്നു? എന്താ എന്താ രാവിലെ തന്നെ നിങ്ങളൊക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്, പുതിയൊരു പ്രശ്ന. അത് പറയേണ്ട ആള് തന്നെ പറയട്ടെ. മീറമോക്ക് ഒരു അനുസനോ അനുസത്തിയോ വരാൻ പോവുക. കാസൊക്കെ ഒപ്പിച്ചു വെച്ചു, ഇനി അങ്ങോട്ട് ഒരുപാട് ചിലവുള്ളത്. അമൃത നന്നായി റെസ്റ്റ് എടുക്കട്ടെ, ഇനി അവളെ കൊണ്ട് വീട്ടുജോലി ഒന്നും ചെയ്യിക്കണ്ട. എന്ത് സഹായത്തിനും എപ്പോ വേണേലും ഞാൻ വരാം, എന്നെ വിളിച്ചാ മതി, ഞാൻ അടുത്തുതന്നെയാണല്ലോ ഉള്ളത്. വാ അമൃത. എന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ജീവിതം എനിക്ക് സന്തോഷങ്ങൾ തന്നുകൊണ്ടിരിക്കുക. അമൃതയും കൊണ്ട് ഇവിടേക്ക് വരാനുള്ള തീരുമാനം 100% ശരിയായിരുന്നു. ഇനി എനിക്കെന്റെ പഴയ അമൃതയെ തിരിച്ചു കിട്ടും. മോളെ, നിന്നെ കാണാതെ ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അതല്ലേ മുത്തശ്ശി ഞാൻ വന്നത്. മോളെ, ഇതാരൊക്കെയായി വന്നിരിക്കുന്ന നോക്കേ. മധുമതി അമ്മയുമായി മോള് കൂട്ടായില്ലെന്ന് തോന്നുന്നു. മോള് കരയാണല്ലോ. ബാവേ, ഇതാരാണെന്നറിയോ? നിന്റെ ഒരേ ഒരു അപ്പച്ചിയ. അപ്പച്ചിയുടെ ചക്കരക്കുട്ടി കരയണ്ട കേട്ടോ മോളു. മോക്ക്
അഞ്ജലി അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത് മോള് അഞ്ജലിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുബാവയുടെ സാമീപ്യം മനസ്സിലാക്കി കാണും. വന്നപ്പോ തന്നെ ഞാൻ ശ്രദ്ധിച്ചു, എന്താ മധുമതി അമ്മേ ഇത്ര വലിയ സന്തോഷം ഉണ്ടായിട്ടും ഇടയിലൊരു കല്ലുകടി പോലെ ഒരു സങ്കടം. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വാസുദേവന് വെറുതെ തോന്നുന്നതാ. നിങ്ങൾ പറഞ്ഞത് ശരിയാ, കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിനോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ട്. വർഷയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി, അതിന്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. അഭിഷേക് പറഞ്ഞ് ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. വർഷ കുഞ്ഞിന്റെ കാര്യത്തിൽ അമിതമായ ശ്രദ്ധയാ കാണിക്കുന്നത്, അതല്പം കൂടിപ്പോയി എന്നാണ് മറ്റുള്ളവരുടെ അഭിപ്രായം. ആ മാറ്റം നല്ല കാര്യമല്ലേ, എല്ലാം ശരിയായിക്കോളും. ആ അഞ്ജലി ഇങ്ങി വാ, സുഖാണോ മോളെ? അതേമ്മേ. ആ നീ വാ. വാസുദേവ, വർഷ ഇന്നാ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലൊന്ന് തരുന്നത്. ഇവിടെ വല്ലാത്ത പൂരമാണ് നടക്കുന്നത്. തറ വൃത്തിയാക്കി വൃത്തിയാക്കി സിസിലി ഒരു പരുവത്തിലായി. കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപായി എല്ലാവരും കൈയൊക്കെ ചൂടുവെള്ളത്തിൽ കഴുകണം. അങ്ങനെ അങ്ങനെ ഒരു 100 നിയമങ്ങൾ വർഷ ഇപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. പുതിയ തലമുറയുടെ ഓരോ രീതിയല്ലേ, പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. ആ മോനെ കിരണേ, നീ എന്താ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാത്തത്? അത് ഒന്നുമില്ല, ഇപ്പൊ ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. വിവരം അഞ്ജലി അമ്മയോട് പറഞ്ഞിരുന്നു. എങ്കി പിന്നെ അങ്ങനെ ആവട്ടെ, ഇത് നിങ്ങളുടെ കൂടി സ്ഥാപനമാണ്, അതും കൂടി ഓർമ്മ വേണം. അഞ്ജലി, ഈ സമയം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കെയറിങ്ങും സ്നേഹവും പരിചരണവും ഒക്കെ ലഭിക്കേണ്ട ഒരു സമയമാണ്. അവിടെ നിന്റെ കാര്യങ്ങള് ആരാ മോളെ നോക്കുന്നത്? ഞാനും എന്റെ ഭർത്താവും അല്ലാതാരാ? ആ കിരൺ നല്ലവന്, കൃത്യമായി എല്ലാ മാസവും ഡോക്ടർ പോയി കാണണം. പിന്നെ ഭാരപ്പെട്ട ജോലികളൊന്നും നീ ചെയ്യരുത്. ആ ചെറിയ വ്യായാമങ്ങളൊക്കെ ആവാം, മോർണിംഗിലോ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ഒരമണിക്കൂർ നടക്കണം. എന്താ മോളെ? വെളുപ്പിനെ 5 മണിക്ക് തുടങ്ങുന്ന അമ്മേ എന്റെ വീട്ടുജോലികൾ, ചിലപ്പോ രാത്രി ഏറെ വൈകും അത് തീരാൻ. ഇതിനിടയ്ക്ക് ഞാൻ എപ്പം വ്യായാമം നടത്താനാ? വാങ്ങിക്കോ അമൃത, നിറയെ പഴങ്ങൾ കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കണം. അമൃതയ്ക്ക് വേണ്ടി കനകം കൊണ്ടുവന്നതാ ഇത്. നീ എനിക്ക് സെഞ്ച ഉദവിക്ക് ഉനക്ക് എന്നെ കൈമാറി ചെയ്യ പോറെന്നേ തരില്ല. മനസ്സിലാവുന്നില്ല. അല്ല അമൃത, നീ ഒന്നും അറിഞ്ഞില്ലേ, നീ അന്ന് പടം വരച്ചു കൊടുത്തില്ലേ, അന്ന് മുതൽ ഇവളുടെ ജീവിതമേ മാറി. അമൃത അന്ന് എനിക്ക് ആ പടം വരച്ച് തന്നില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മോളും ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. ഇന്ന് എന്റെ കുടുംബം നല്ലതായിരിക്കുന്നതിനും ഞാനിപ്പോ സന്തോഷമായിട്ടിരിക്കുന്നതിനും കാരണക്കാരെ അമൃതയാ. കനകേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഇഷ്ടിക ചുമക്കുന്ന പടം ഒന്ന് വരച്ചെന്നില്ലേ? ആ പടം ഞാൻ വീട്ടിലെ കണ്ണാടിക്ക് മുമ്പിൽ വെച്ചു. ആ പടം കണ്ടതിന് ശേഷം ഞാൻ ഇനി കുടിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്റെ കഷ്ടപ്പാട് അന്ന് അങ്ങേർക്ക് മനസ്സിലായത്. നിനക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല അമൃത. ഞാനും എന്റെ കുഞ്ഞും ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്ത ജന്മത്തിലും കടപ്പെട്ടിരിക്കും. അമൃത എനിക്കിപ്പോ ഒരു സുഹൃത്ത് മാത്രമല്ല, എന്റെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയാ. അമൃത, ദാ ഈ മാസം ശമ്പളം. ഇത് മുതലാളി എന്റെ തന്നുവിട്ടതാ. ഇനി നീ ജോലിക്ക് വരില്ലെന്നറിഞ്ഞപ്പോ
അവിടെയുള്ള എല്ലാവർക്കും വിഷമമായി. രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവരെല്ലാരും ഇങ്ങോട്ട് വന്ന് തന്നെ കണ്ടോളൂ. കണ്ണുക ചേച്ചിയും സുന്ദരിയും വാ. വാസുദേവ, അഞ്ജലി പകൽ സമയങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? അല്ലെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാള് വേണം. നമുക്കൊരാള് വെക്കാം, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് പോരെ വാസുദേവ, വേലക്കാരെ വെച്ചാലും നമ്മളിൽ ഒരാൾ അവിടെ വേണമെന്നുള്ളതാ എന്റെ അഭിപ്രായം. അതിന് മായാവതി അവിടെ ഉണ്ടാവണം. വർഷയുടെ പ്രസവം കഴിഞ്ഞ സ്ഥിതിക്ക് അവളെ നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കാര്യത്തിൽ വാസുദേവൻ തന്നെ ഒരു തീരുമാനം എടുക്കണം. ആയിക്കോട്ടെ, മക്കളുടെ സന്തോഷങ്ങളല്ലേ നമുക്ക് ജീവിതത്തിൽ സമാധാനം തരുന്നത്. അതെ. ഉർമ്മളെ, ഞാനും വാസുദേവനും കൂടി ചില കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അഞ്ജലിക്ക് വീട്ടുജോലിക്കായി ഒരാളെ ഏർപ്പാട് ചെയ്യണം. വാസുദേവന് സമ്മതമാണെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. വേറൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചു. മായാവതി കൂടി വാസുദേവനൊപ്പം പോകുന്നതിനെ കുറിച്ച് അക്കാര്യം ഞാൻ അഭിപ്രായം പറയില്ല. വാസുദേവന്റെ ഇഷ്ടം. അഞ്ജുമോളെ, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് പെൺകുട്ടികളുടെ മനസ്സ് നല്ല സന്തോഷായിട്ടിരിക്കണ്ടേ? വർഷയുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ആന്റി എന്തൊക്കെ ചെയ്തെന്നറിയോ? അതുപോലെ അഞ്ജുമോളും എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ വേണം ആലോചിക്കാൻ. ആ സമയത്ത് അമ്മയ്ക്കുണ്ടാവുന്ന ബുദ്ധിയാണല്ലോ കുഞ്ഞിനും കിട്ടുന്നത്. അതുകൊണ്ട് അഞ്ജുമോള് ബുദ്ധിപരമായ കാര്യങ്ങൾ പലതും ചെയ്യണം. എന്താ മായാവതി, നീ ആർക്കാ ബുദ്ധി ഉപദേശിക്കുന്നത്? അല്ല, ഞാൻ അഞ്ജലിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. മായാവതി, ഇനി നീ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ഏ, അയ്യോ, അതെന്താ? അവളുടെ കൂടെ ഇന്ന് ചെയ്തു കൊടുത്താ മതി. മായാവതിയുടെ മേലുണ്ടായിരുന്ന വിലക്ക് ഞാൻ അഞ്ജലിക്ക് വേണ്ടി അവസാനിപ്പിക്കാം. അഞ്ജലി ഗർഭിണിയല്ലേ, അഞ്ജലിയെ നോക്കാൻ വീട്ടിലൊരാള് വേണം. അതുകൊണ്ട് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പിന്നൊരു കാര്യം, ഇനി അവിടെ വന്ന് പഴയ പോലെ നിന്റെ വേഷം കെട്ടലൊന്നും എടുക്കരുത്. ഇതൊന്നും ശരിയാവില്ല. വർഷയും കുഞ്ഞിനെ ഈ അവസ്ഥയിൽ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് എങ്ങനെയാ? അല്ല, ഇവിടെ മറ്റുള്ളവരൊക്കെ ഇല്ലേ? അവിടെ അഞ്ജലി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? അതെ ആന്റി, ആന്റി വന്നാ എനിക്കൊരു കൂട്ടെങ്കിലും ആവില്ലേ? അതൊന്നും ശരിയാവത്തില്ല. ഞാനിപ്പോ എങ്ങനെ വരാനാ? നാട്ടുകാരൊക്കെ എന്തോ പറയും. കുഞ്ഞിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് വർഷയെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാ. എന്നാ വർഷം കൂടി വരട്ടെ, അതാണല്ലോ നാട്ടു നടപ്പ്. അയ്യോ, അതൊന്നും വേണ്ട. എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മ ഇടപെടണ്ട, അമ്മ എങ്ങ് പൊയ്ക്കോ. അപ്പോ അങ്ങനെ തീരുമാനിച്ചു. മായാവതി വരുന്നു. അഞ്ജു മോളെ, വർഷേ. അയ്യോ, കുഞ്ഞുണർന്നിട്ടുണ്ടാവും. എടോ, നമുക്കിനി ഈ ഗ്രാമത്തിൽ ജീവിക്കണോ? ഇവിടുന്ന് നമ്മുടെ ജീവിതം ഒന്ന് പറിച്ചു നട്ടാലോ? പോയാലോ? ഏട്ടൻ ഇന്നലെയും എന്നോട് ഇതേ കാര്യം തന്നെയല്ലേ ചോദിച്ചത്? എനിക്ക് ഈ ഗ്രാമം ഒരുപാട് പ്രിയപ്പെട്ടതാ. എവിടുന്ന് വിട്ടുപോവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഏട്ടന് ഇവിടെ ഇഷ്ടമല്ലേ? അതോ ഇപ്പോ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്നാണോ? അതൊന്നുമല്ല കാരണം. തന്റെ ഉള്ളിൽ ഇപ്പോ ഒരു ജീവൻ കൂടിയുണ്ട്.
ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ബന്ധുക്കളൊക്കെ അടുത്തുണ്ടാവണമെന്ന് സ്ത്രീകൾക്കൊരു തോന്നലുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തൻ്റെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് സംശയിച്ച് ചോദിച്ചത് തൻ്റെ മനസ്സിൽ വിഷമം ഉണ്ടാക്കിയെങ്കിൽ വേണ്ട. വിട്ടേക്ക്, ഞാനൊന്നും ചോദിച്ചില്ലെന്ന് കരുതിയാൽ മതി. പോക കേട്ടോ, നമുക്കിവിടുന്ന് പോവാം. പക്ഷേ കുറച്ച് ദിവസം കൂടി വേണം. ആറുമുഖത്തെ കാണണം. അയാൾ തിരികെ എത്തിക്കഴിയുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ചോദിക്കണം, നമ്മളിവിടെ ജീവിക്കാൻ അനുവദിക്കാത്തത് എന്തിനാന്ന്. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി എനിക്ക് അത്രയെങ്കിലും ചെയ്യണം. പ്രഗ്നൻസിയുടെ തുടക്ക സ്റ്റേജിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാ. ഈ സമയത്ത് നല്ലൊരു ഡോക്ടറിന്റെ കെയറിങ് വേണം, നല്ല സംരക്ഷണവും വേണം. കഴിഞ്ഞ തവണ സംഭവിച്ച പോലൊന്നും ഇത്തവണ ആവർത്തിക്കരുതല്ലോ. എനിക്ക് ദൈവം കൂട്ടുണ്ടേട്ടാ, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല. എനിക്ക് ദൈവം കൂട്ടുണ്ടേട്ടാ, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല. ആ ആത്മവിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. ഈ സമയത്ത് ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷം വേണം. ഒരു കാര്യവും മനസ്സിനെ അലട്ടാൻ പാടില്ല. കുറ്റബോധമോ മറ്റുള്ളവരുടെ ശാപം പിന്തുടരുമെന്ന ഭയമോ ഒന്നും ഇപ്പൊ തന്റെ മനസ്സിനെ വേട്ടയാടാൻ പാടില്ല. എല്ലാത്തിൽ നിന്നും മനസ്സിനെ സ്വസ്ഥമാക്കണം. നമുക്ക് മീരമോളെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചാലോ? അവരുടെ ശാപം തന്നെ പിന്തുടരാൻ പാടില്ല. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അത് ബാധിക്കും, പ്രത്യേകിച്ച് ഈ സമയത്ത്. നമുക്ക് ഇവിടെ തിരികെ ഏൽപ്പിക്കേട്ടോ. തനിക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രമേ താനിത് ചെയ്യാവൂ. മീരമോളെ തിരികെ കൊടുക്കാൻ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. തൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നെങ്കിൽ മാത്രം താനിത് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. വിട്ടേക്ക്. എനിക്ക് സമ്മതമായിട്ടാ, പൂർണ്ണ മനസ്സോടെ ഞാൻ ഇതിന് സമ്മതിക്കുന്നു. കുഞ്ഞിന് അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എൻ്റെ മോക്കുള്ള ആ അവകാശത്തെ ഞാൻ എൻ്റെ സ്നേഹം കൊണ്ട് തടയാൻ പാടില്ല.
ചെയ്തോ? പിന്നെ എന്റെ സ്നേഹം സ്നേഹമേ അല്ല, അത് സ്വാർത്ഥതയോ? സുകന്യമോളെയും കൊണ്ട് നാഗപ്പൻ മറ്റെവിടേക്കെങ്കിലും പോയാലും അത് അപകടമാണ്. മേവത്തൂര് പറഞ്ഞ പോലെ സുകന്യമോളെ അർജുനും അമൃതയും കണ്ടാ